ഒരിക്കൽ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയിൽ വെച്ച് നടി സുകുമാരി ഒപ്പമുണ്ടായിരുന്ന നെടുമുടിയെ ശിവാജി ഗണേശിനെ പരിചയപ്പെടുത്തി. സർ, ഇത് നടികർ നെടുമുടി വീണു. ശിവാജി നെടുമുടിയെ അടിമുടി നോക്കി. നാടകീയമായ നോട്ടത്തിനും ഭാവത്തിനും ഒടുവിൽ മുഴക്കമുള്ള ശബ്ദത്തിൽ ശിവാജി മറുപടി പറഞ്ഞു. അപ്പടി ശൊല്ലാതമ്മ, അവർ നെടുമുടിയല്ല കൊടുമുടിയാണ്. ആകാശയാത്രയിൽ വെച്ച് നെടുമുടിയെ നേരിട്ട് കാണുന്നതിന് മുന്നേ നെടുമുടി ചിത്രങ്ങളൊക്കെയും ശിവാജി ഗണേശൻ കണ്ടിട്ടുണ്ടായിരുന്നത്രേ. അതെ, ശിവാജി ഗണേശൻ മാത്രമല്ല, സക്ഷൽ കമൽഹാസൻ വരെ ആ പ്രതിഭയുടെ നടന വിസ്മയത്തിനു മുന്നിൽ തൊഴുതു നിന്നിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയുടെ ചിത്രീകരണം ചെന്നൈയിലെ AVM സ്റ്റുഡിയോയിൽ നടക്കുകയാണ്. ആ സിനിമയിൽ ഒരു നിർണായക വേഷത്തിൽ അഭിനയിക്കുന്നതിനായി മലയാളത്തിൽ നിന്നെത്തിയ നെടുമുടി വേണുവിനോട് നിറഞ്ഞ താല്പര്യത്തോടെ കമൽഹാസൻ ഇങ്ങനെ ചോദിച്ചു അത്രേ, വേണു സർ, ഇനി എന്ത് വിസ്മയമാണ് നിങ്ങൾക്ക് മലയാള സിനിമയിൽ ചെയ്യാനുള്ളത്? എല്ലാ വേഷങ്ങളും താങ്കൾ ചെയ്തു കഴിയൂ. തമിഴകത്തേക്ക് വന്നാൽ നമുക്കിവിടെ ആദ്യം മുതൽ ഒന്നേന്ന് തുടങ്ങാം. എന്നാൽ ഈ സ്വീകരണങ്ങളൊന്നും ഏറ്റുവാങ്ങാതെ തൻ്റെതായ ഇടം പറ്റി നടന്ന പ്രതിഭ, മലയാളത്തെ വാനോളം സ്നേഹിച്ചയാൾ, നാടകപ്രവർത്തകനായി, ബുദ്ധിജീവിയായി, പത്രപ്രവർത്തകനായി, നടനായി ജീവിച്ച് കടന്നുപോയ ഒരാൾ, ഈ തോരാമഴ പെയ്യുന്ന പകലിൽ ഒരു വേർപാട്, അപ്രതീക്ഷിതമായ വിയോഗം, നെടുമുടി വേണു എന്ന അതുല്യ പ്രതിഭ ഇനിയില്ലെന്ന് ചിന്തിക്കുക വയ്യ തന്നെ. കാലത്തിന് നികത്താനാകാത്ത നഷ്ടമേ. അനശ്വര പ്രതിഭയ്ക്ക് പ്രണാമം.